സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയതോർത്താൽ, ക്രിസ്തുനാഥൻ മനുഷ്യനായി വന്നത് മനുഷ്യന്റെ മനുഷ്യത്വമില്ലായ്മകൾക്ക് പ്രതിവിധിയായിട്ട് മാത്രമല്ല, മനുഷ്യന്റെ ദൈവമില്ലായ്മയ്ക്ക് ഗോഡ്ലെസ്നെസ് പ്രതിവിധിയായിട്ടുകൂടിയാണ്. അവന്റെ മരണം ഒരു നാട്യമോ പ്രതീതിയോ ആയിരുന്നില്ല, അത് പച്ചയായ മരണം തന്നെയാണ്. മരിച്ച് അടക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി ഡിസെൻസൂസ് എന്നത് ഒരു വിശ്വാസ പ്രമാണമാണ്. നാം പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒന്നാണെങ്കിലും വളരെയധികം അർത്ഥം പേറുന്നതും പ്രത്യാശയുടെ പരമമായ അടയാളം. ഇന്ന് മൗനത്തിൻ്റെ മഹാമുദ്രയാൽ അടക്കപ്പെട്ട ഒരു കല്ലറയെങ്കിൽ നാം വലിയ ശനിയാഴ്ച കൊണ്ടാടുമ്പോൾ ഇത് കൃത്യമായി ഓർക്കണം. ഒരു സഭാപിതാവ് നിരീക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം പെട്ടെന്ന് സ്വരമറ്റതുപോലെയായല്ലോ. 1 പത്രോസ് 3:18 ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തി കുരിശുമരണവും കടന്നു പോകുന്നത് വിവരിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പാതാളത്തിലേക്കുള്ള ഈ അവരോഹണം സുവിശേഷത്തിൻ്റെ രക്ഷാകര സന്ദേശത്തെ പരിപൂർണമാക്കുന്ന ഒരു അനുഭവമാണ്. അത് മിശിഹായുടെ ദൗത്യത്തിൻ്റെ അവസാന പാദവുമാണ്. കാച്ചിക്കുറുക്കി കണ്ടൻസ്ഡായി വെച്ചതായി തോന്നാം ഒരു ചെറിയ ഇടവേളയിൽ സംഭവിച്ചതുപോലെ, പക്ഷെ അതിൻ്റെ പ്രാധാന്യം ബൃഹത്തായി പരന്നുകിടക്കുകയാണ്. എല്ലാ കാലത്തും എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷയെ സാധ്യമാക്കുന്ന ക്രിസ്തു ശക്തിയുടെ വ്യാപ്തി. രക്ഷിക്കപ്പെട്ടവർ അവനിൽ ഭാഗഭാഗിത്വം നേടുകയും ചെയ്യുന്നു. വിഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ഹാൻസ് ഊർസ് ഫോൺ ബൽതാസർ പാതാളത്തിലേക്കുള്ള ഈ അവരോഹണത്തെ കാതലായ ഒരു ദൈവശാസ്ത്ര സത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പാതാളമെന്നത് ദൈവത്തെ സമ്പൂർണമായി നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക്, മരണത്തിൻ്റെ അവസാന വാക്കിലേക്ക് നാഥൻ ഇറങ്ങി അവിടെ പതിഞ്ഞുറങ്ങുമ്പോൾ അവൻ മരണത്തിൻ്റെ പിടിയിലമർന്ന എല്ലാവരോടും താഥാത്മ്യം പ്രാപിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അത്രമേൽ അകന്നുപോയവരോട്, ഇങ്ങനെ താഴേക്ക് പോകുന്ന ദൈവപുത്രൻ ദൈവപിതാവിൽ നിന്ന് അത്രമേൽ അകന്നു പോകണമെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹബന്ധമായ പരിശുദ്ധാത്മാവ് വിങ്കുലും അമോറിസ് പുത്രനെ കൈവിടാതെ പിതാവുമായി ചേർത്തുകൊണ്ട് ആഘാതങ്ങളിലേക്ക് ചെന്നിരിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ പരമമായ ദാസ്യഭാവം, ഈ എളിമപ്പെടൽ ഫോർമ സെർവി, ദൈവമഹത്വത്തിൻ്റെ പരമഭാവം ഫോർമ ദേയി തന്നെയായി മാറുന്നു അത്രേ. സ്വയം പകർന്നു നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ പരമമായ വ്യാപ്തി. അത്ര വിദൂരങ്ങളിൽ പോലും, അത്ര അത്യാഘാതങ്ങളിൽ പോലും അത് നമ്മെ തേടി വരുന്നു അത്രേ. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ ഒരു ആശയത്തെ വിപുലപ്പെടുത്തിക്കൊണ്ട് സുന്ദരമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മഹാമൗനം മനസ്സിലാക്കിയവർക്ക് മാത്രമേ ദൈവസ്വരത്തിൻ്റെ മിഴിവ് കേൾക്കാനാകൂ എന്ന് അത് പ്രത്യാശയെ ഉണർത്തുന്നു. അവൻ മൗനത്തിൽ സംസാരിക്കുന്നത് ആ പ്രത്യാശ നമുക്ക് വ്യക്തമായി കേൾപ്പിച്ചു തരും. ദൈവത്താൽ ഏറ്റവും പരിത്യക്തരായി എന്ന് അനുഭവപ്പെടുന്ന, ദൈവം തിരസ്കരിച്ചു കളഞ്ഞു എന്ന് തോന്നുന്ന ആ സന്ദർഭത്തിൽ പോലും ദൈവം തികച്ചും സമീപസ്ഥനാണ് എന്നതാണ് വലിയ ശനിയാഴ്ചയുടെ ഈ പാഠം. പാപ്പ നിരീക്ഷിക്കുകയാണ് സങ്കീർത്തനം 22 ആരംഭിക്കുന്നത് ക്രൂശിതിൻ്റെ വിലാപത്തോടെയാണെന്ന്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന്. പക്ഷേ ആ സങ്കീർത്തനം ചെന്നെത്തുന്നത് പ്രത്യാശയുടെ സമുന്നതമായ ഭാവങ്ങളിലേക്കാണ്. ദൈവം പരിത്യജിച്ചു എന്നൊരു അനുഭവത്തിൽ നിന്ന് ദൈവം തീർത്തും സമീപസ്ഥനാണ് എന്നൊരു അനുഭവത്തിലേക്ക്, ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന കഠിനവേദനകളുടെയും തകർച്ചകളുടെയും നടുവിലാണ് ക്രിസ്തുനാഥൻ ക്രൂശിതൻ തൻ്റെ പിതാവിനോട് ഒരിക്കലും ഇളക്കി മാറ്റാനാവാത്ത സമർപ്പണ ബുദ്ധിയോടെ ഒരു നിലവിളി പോലെ ഈ പ്രാർത്ഥന ഉയർത്തിയത്. പാതാളമെന്നത് ദൈവം അന്യമായ ഒരിടമാണ്. ദ മോസ്റ്റ് ഗോഡ്ലെസ് എക്സ്പീരിയൻസ്, ദൈവത്താൽ പരിത്യജിക്കപ്പെട്ടവർ എന്നർത്ഥം. മരണത്തിന് ശേഷം സാധ്യമാകുന്ന ഒരു അനുഭവം. എങ്കിൽ ഈ ഒരു അനുഭവം മരണത്തിൻ്റെ ഇങ്ങേക്കരയിൽ തന്നെ ക്രൂശിതൻ അനുഭവിക്കുകയാണത്രേ. പാപ്പ പറയുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അക്കരയും ഇക്കരയും എഴുന്നു നിൽക്കുന്ന ഈ പരിത്യക്താവസ്ഥ, അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന എന്തെന്ന പാഠം, അത് സമൂലമായ ഏകാന്തതയാണ്, റാഡിക്കൽ ലോൺലിനെസ്. ഒന്ന്, അതിൻ്റെ ഉള്ളറകളെ മറ്റൊരു മനുഷ്യനും അറിയാനാകില്ല എന്ന് എന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2, മരണമെന്ന യാഥാർത്ഥ്യത്തിൽ ഞാൻ തനിച്ചാണെന്ന് അതെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പാതാളത്തിൻ്റെ അവസ്ഥയായി മാറുന്നുമുണ്ട്.
ഒരു വാക്കും ഒരു നോക്കും ഒരു കൈപ്പിടി പോലും എന്നെ തേടി വരാനാകാത്ത ദൂരത്തിലേക്ക് ഞാൻ പോയി കഴിയുമ്പോൾ ക്രിസ്തു മനുഷ്യൻ്റെ ഈ ഏകാന്തതയെ തൊടുകയാണ്. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയതിൽ പിന്നെ മരണത്തിനും പാതാളത്തിനും ഉണ്ടായിരുന്ന കുത്തക നഷ്ടമായി. സർവവിനാശത്തിൻ്റെ അവസാന വാക്ക് എന്ന കുത്തക മരണത്തിൻ്റെ നടുവിൽ പോലും സ്നേഹപാരമ്യം ഉയർന്നു നിൽക്കുന്നു. എൻ്റെ തടവറകളിൽ എന്നെ തേടി വന്നവൻ, 1 പത്രോസ് 3:18, എൻ്റെ സഹതടവുകാരനായി വന്നവൻ. ഒടുവിൽ ഞങ്ങൾ ഇരുവരും ആ തടവറ ഭേദിക്കുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജയിൽ ചാട്ടം, ദ ഗ്രേറ്റസ്റ്റ് ജയിൽ ബ്രേക്ക്.